മിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമാണോ? രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? എന്തൊക്കെയാ കഴിച്ചത്? ഇഡ്ഡലി, ചമ്മന്തി, പിന്നെ ആ പുട്ടും പഴവും, ഓ അപ്പവും കടലക്കറിയും. ഓ ടീച്ചറിനാണെങ്കിൽ കൊതിയാവുന്നു. നല്ല ഉഷാറായിട്ടിരിക്കുവാണല്ലേ. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പാഠം വായിച്ചോ നിങ്ങളെല്ലാവരും? മൂന്നാം പാഠം പലതവണയായിട്ട് വായിച്ചോ? മിടുക്കരി പിള്ളേരാണല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, പദപ്പെട്ടിയിൽ നിന്ന് എടുത്തെഴുതാനൊക്കെ. ഓ എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ആ ടീച്ചർമാർക്കത് അയച്ചു കൊടുത്തു അല്ലേ. പിന്നെ ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ പറഞ്ഞായിരുന്നല്ലോ, നാലാം അധ്യായം വായിച്ചു അല്ലേ. മിടുക്കരി പിള്ളേർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ബൈബിൾ വാക്യം പഠിച്ചായിരുന്നു, അത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഏതായിരുന്നു വാക്യം? ആ ഉൽപ്പത്തി 4:7. ആ മിടുക്കനാണല്ലോ. ഉൽപ്പത്തി 4:7 എന്താണ് ബൈബിൾ വാക്യം? ആർക്ക് പറയാം? ആ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ. ഓർമ്മയുണ്ടല്ലേ മിടുക്കര് പിള്ളേരാ. നിങ്ങൾ ഉചിതമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ടാണോ വളരുന്നത്? മാതാപിതാക്കൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയോ? നമ്മളിങ്ങനെ കുറേ ക്ലാസ്സുകൾ കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമല്ലേ. ഉണ്ടല്ലേ. ആ മിടുക്കര് പിള്ളേർ, നമ്മൾ ഇന്ന് പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. കുഞ്ഞുമക്കളെ സന്തോഷത്തോടു കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? കൈകളൊക്കെ കൂപ്പി കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പിതാവായ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട നല്ല കാര്യങ്ങൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് പകർന്നു തരയണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഓക്കെ, ഇരുന്നോ. നാലാം പാഠത്തിൻ്റെ പേര് ടീച്ചർ പറയാം. പാപത്തിൻ്റെ ഫലം നാശം. നാശം എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ടോ? പേടിക്കൊന്നും വേണ്ട. പാപം ചെയ്യുന്നവർ പേടിച്ചാൽ മതി. നമ്മൾ നല്ല മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് പാഠങ്ങളിൽ നിന്ന് 4 കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. ആരൊക്കെയായിരുന്നു പറഞ്ഞു? ആ ആദം, ഹവ്വ, പിന്നെയോ അവരുടെ രണ്ട് മക്കൾ, ആ കായേനും ആബേലും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരായിരുന്നു? ആബേലിനെ. മറ്റു മൂന്ന് പേരും എന്ത് ചെയ്തു? ആ പാപം ചെയ്തു അല്ലേ. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ പാപത്തെ ശിക്ഷിക്കുകയാണ്. ദൈവം അവരോട് പല കാര്യങ്ങളും പറയുകയാണ്. എന്തൊക്കെയാണെന്നറിയാമോ? ദൈവം ആദത്തോട് പറഞ്ഞു, നീ ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കണം. അതുവരെ എന്ത് സുഖമായിരുന്നെന്നറിയോ ആദത്തിന്? വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. ദൈവം എല്ലാം കൊണ്ടുതരുമായിരുന്നു. ഏദൻ തോട്ടത്തിൽ എല്ലാ പക്ഷികനികളും ഉണ്ടായിരുന്നു. ഇപ്പം പറയുവാണ്, നീ അധ്വാനിച്ച് ജീവിക്കണം. നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആഹാരം തേടാനാണ് പറയുന്നത്. അതുപോലെ പറയുകയാണ്, നിന്റെ കൃഷിസ്ഥലത്ത് മുള്ളുകളും മുൾച്ചെടികളും വളരും. കഷ്ടപ്പാടുകളായിരിക്കും നിനക്ക് ഇനി മുന്നോട്ട്. ഹവ്വായോട് പറയുകയാണ്, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. നോക്കിക്കേ, അതുവരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു അവർ. ഇപ്പോൾ അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നു. അവർക്ക് കഷ്ടതകൾ വർദ്ധിച്ചു വരികയാണ്. അവരുടെ മകനായ കായേനും പാപം ചെയ്തു. എന്ത് പാപമാ കായേൻ ചെയ്തത് ഓർക്കുന്നുണ്ടോ? ആ കായേൻ തൻ്റെ സഹോദരനായ ആബേലിനെ കൊന്നു അല്ലേ. ആ കായേനോട് ദൈവം പറയുകയാണ്, നീ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും, നിനക്കൊരു സന്തോഷം ഉണ്ടാവത്തില്ല. നീ എന്ത് കൃഷി ചെയ്താലും അത് ഫലം നൽകില്ല എന്ന്. അതുവരെ നല്ല കൃഷിക്കാരനായിരുന്നു നമ്മുടെ കായേൻ. പക്ഷേ ദൈവത്തിന് ഏറ്റവും ചെറിയ സാധനം, ഏറ്റവും മോശം സാധനമാണ് കൊടുത്തത്. അതോടുകൂടി അവൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനെ അവൻ്റെ തെറ്റിനെ ശിക്ഷിക്കുകയാണ്. ദൈവം ഇങ്ങനെ നോക്കാൻ നേരത്ത് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അവൻ്റെ ചിന്തയും ഭാവനയും എല്ലാം ദുഷ്ടത മാത്രമാണെന്നാണ് കർത്താവ് കണ്ടത്. ഉൽപ്പത്തി 6:5 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഒരുപാട് പരിതപിക്കുകയാണ്. ദൈവം ഒരു തീരുമാനമെടുക്കുകയാണ്. പക്ഷേ അക്കാലത്ത് അവിടെ നല്ലവനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു കേട്ടോ. ആരാന്നറിയണോ നിങ്ങൾക്ക്? ആ ടീച്ചർ പറഞ്ഞു തരാം.
അദ്ദേഹത്തിൻ്റെ പേരാണ് നോഹ. എന്താണ് നോഹ? കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആ ടീച്ചർ നോഹയുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരാമേ. നോഹ ദൈവം പറഞ്ഞതുപോലെ കേൾക്കുന്ന മനുഷ്യനാണ്, പാപം ചെയ്യാത്ത, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന മനുഷ്യൻ. ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? ഭൂമിയിൽ ഇങ്ങനെ പാപങ്ങൾ പെരുകി വരികയാണ്. പക്ഷെ ദൈവം നോഹയെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? നോഹ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിച്ചു. ദൈവം ദൈവത്തിൻ്റെ പദ്ധതി നോഹയോട് പറയാൻ പോവുകയാണ്. എന്തൊക്കെയാണ് നോഹയോട് പറയുന്നത്? നമുക്കതൊന്ന് അറിയണ്ടേ? ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ അത് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ? കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ബൈബിൾ കയ്യിലുള്ളവർ ബൈബിൾ എടുത്ത് വായിച്ചോ. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടി ഞാൻ അവരെ നശിപ്പിക്കും. ഗോഫേർ മരം കൊണ്ട് നീയൊരു പെട്ടകമുണ്ടാക്കുക, അതിൽ മുറികൾ തിരിക്കുക, അതിൻ്റെ അകത്തും പുറത്തും കീലു തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. മേൽക്കൂരിയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായി വേണം പെട്ടകം ഉണ്ടാക്കാൻ. കേട്ടോ, എന്തൊക്കെയാണ് ദൈവം നോഹയോട് അരളി ചെയ്തത്? ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു അല്ലേ? ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ദൈവം നോഹയോട് പറയുന്നു, നീ ഒരു പെട്ടകമുണ്ടാക്കണം. എന്തുണ്ടാക്കാനാണ് പറഞ്ഞത് മക്കളെ? ആ പെട്ടകമുണ്ടാക്കണം. പെട്ടകമുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മൾ കേട്ടു, ഗോഫേർ മരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കണം. 300 മുഴം നീളത്തിലും 50 മുഴം വീതിയിലും 30 മുഴം ഉയരത്തിലും പണിയാൻ പറയുകയാണ്. നോഹ അതെല്ലാം കൃത്യമായി ശ്രവിക്കുകയാണ് കേട്ടോ. ദൈവത്തിൻ്റെ വാക്കുകളെ വളരെ വിലപ്പെട്ടതായിട്ടാണ് നോഹ കണക്കാക്കുന്നത്. നോഹ അങ്ങനെ പെട്ടകമുണ്ടാക്കാൻ തുടങ്ങി. നോഹ പെട്ടകമുണ്ടാക്കുമ്പോൾ അയൽവാസികളും നാട്ടുകാരും ഒക്കെ വന്ന് നോഹയെ കളിയാക്കുന്നുണ്ട്. നിനക്കെന്താ, നിനക്കെന്തിൻ്റെ അസുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്യുന്ന നോഹയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. നോഹ തൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പെട്ടകമുണ്ടാക്കി, വളരെ മനോഹരമായ വലിയൊരു പെട്ടകം. നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത് വീഡിയോയിൽ കാണും. പെട്ടകമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ നോഹയോട് ദൈവം പറഞ്ഞു, നീയും നിൻ്റെ കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. നീയും നിൻ്റെ ഭാര്യയും അവരുടെ പുത്രന്മാരും അവരുടെ ഭാര്യമാരോടും പെട്ടകത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു. കൂടാതെ ദൈവം വേറെ കുറച്ച് പേരോടും കൂടി കയറാൻ പറഞ്ഞു. അതാരൊക്കെയാണെന്ന് അറിയണോ? ആ നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങൾ, എല്ലാ ജീവജാലങ്ങളെയും അല്ല, ആണും പെണ്ണുമായി 2 വീതം, ഓരോ വിഭാഗത്തിലെയും ആണും പെണ്ണുമായി 2 വീതം ജീവജാലങ്ങളെയും പെട്ടകത്തിൽ കയറ്റി. എന്നിട്ട് പെട്ടകം അടച്ചു. പിന്നീട് എന്താ സംഭവിച്ചത്? ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങി. തോരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ആഗസ്റ്റ് മാസമൊക്കെ ആയപ്പോൾ മഴക്കാലം വളരെ വലിയൊരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ. നമ്മുടെ വീടൊക്കെ, കുറേ പേരുടെയൊക്കെ വീടൊക്കെ നശിച്ചു, പറമ്പ് നശിച്ചു, വളർത്തുമൃഗങ്ങൾ ചത്തു. നിങ്ങൾക്ക് എത്രത്തോളം വിഷമമുണ്ടായി. അതിലും വലിയൊരു വെള്ളപ്പൊക്കം, വലിയൊരു ജലപ്രളയമാണ് അവിടെ തുടങ്ങിയത്. കാരണം 40 ദിവസമാണ് ആ മഴ പെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒരു മാസത്തിൽ കൂടുതൽ 40 രാവും 40 പകലും മഴ പെയ്യുകയാണ്. തോരാത്ത മഴ പെയ്തു. നമ്മുടെ പെട്ടകവും പെട്ടകത്തിനുള്ളിലെ ജീവജാലങ്ങളും നോഹയുടെ കുടുംബമൊക്കെ വളരെ സുരക്ഷിതമായിട്ട് ആ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അവർക്കൊരാപത്തും വരുന്നില്ല. അങ്ങനെ മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പർവ്വതങ്ങൾ പോലും ഈ വെള്ളത്തിനുള്ളിലായി എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, വലിയ മല, വലിയ പർവ്വതങ്ങൾ വരെയും ഈ ജലപ്രളയത്തിൽ മുങ്ങിപ്പോയി. അത്രയ്ക്ക് ഭീകരമായൊരു ജലപ്രളയം. നിങ്ങൾക്കത് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? നമ്മളിങ്ങനെ പേടിച്ചിരിക്കുകയാണ്.
പക്ഷേ നോഹയും കുടുംബവും സുരക്ഷിതമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ നോഹയുടെ പെട്ടകം ഒഴുകി നടക്കുക. കുറേ ദിവസങ്ങൾക്ക് ശേഷം ദാ മഴ പതിയെ പതിയെ തോരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു നോഹ? നോഹ പെട്ടകത്തിലെ കിളിവാതിൽ തുറന്ന് മലങ്കാക്കയെ പറത്തിവിടുകയാണ്. മലങ്കാക്ക വെള്ളം വറ്റുവോളം അങ്ങുമിങ്ങും പറന്ന് നടന്നു. പിന്നെ ഒരു പ്രാവിനെ വിടുകയാണ്. പ്രാവ് അവിടെ ഇവിടെയെല്ലാം തപ്പി. കാലു വെക്കാൻ ഒരിടം പോലും പ്രാവിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രാവ് തിരികെ വരികയാണ്. 7 ദിവസങ്ങൾക്ക് ശേഷം പ്രാവിനെ വീണ്ടും നോഹ പറത്തിവിടുകയാണ്. അന്ന് വൈകുന്നേരമായപ്പോൾ പ്രാവ് ചുണ്ടിലൊരു ഒലിവിൻ ചില്ലയുമായി തിരികെ വരികയാണ്. നമുക്ക് സന്തോഷിക്കാൻ വക കിട്ടിയെന്ന് നോഹ ഉറക്കെ പറഞ്ഞു. നോഹയും ഭാര്യയും മക്കളും സന്തോഷിക്കാൻ തുടങ്ങി. ആ വെള്ളം നന്നായി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെട്ടകം ഉറപ്പിക്കാനുള്ള സമയമായി. നമുക്ക് പ്രതീക്ഷിക്കാൻ വക കിട്ടിയിരിക്കുന്നു. ഒരൊത്തിരി സന്തോഷമായി. അങ്ങനെ അവരുടെ പെട്ടകം ഒരു ഉയർന്ന പർവ്വതത്തിന് മുകളിൽ ഉറപ്പിക്കുകയാണ്. നോക്കിക്കേ, ദൈവം നോഹയെ സംരക്ഷിച്ചു കൊണ്ടുപോന്നു. നമ്മൾ ആദ്യം കണ്ടതാരെയാ? ആദ്യ മാതാപിതാക്കളെയും കായേനെയും. അവരുടെ തെറ്റിനെ ദൈവം ശിക്ഷിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? അവിടെയുള്ള ജനങ്ങളെല്ലാം തെറ്റ് ചെയ്തു, അവരെല്ലാം നശിക്കുന്നു. പക്ഷേ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച നോഹയെ ദൈവം കാത്തു പരിപാലിക്കുന്നു അല്ലേ? പിന്നെ ദൈവം എന്ത് ചെയ്തു? അവരെ അവർക്ക് അവരുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ആ ഉടമ്പടി എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ആദ്യം മുതൽ കാണണം, ശ്രദ്ധിച്ചിരിക്കണം. അവസാന ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങളും അതിൽ കാണുന്ന ചിത്രങ്ങളും എന്താണെന്നൊന്ന് ശ്രദ്ധിക്കണം. ടീച്ചർ ചോദിക്കുവേ, എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടേ? കൊള്ളാമല്ലോ. നിങ്ങൾ തന്നെയാണോ ഇതുണ്ടാക്കിയത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കിറുക്കനും വെട്ടിയ മേഖലവൻ തന്നെയാണ്. ആരെങ്കിലും ഇതുപോലൊരു കാര്യം ചെയ്യുമോ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഓ, അങ്ങനെയാണോ? നീ ശരിക്കും ഒരു പട്ടണാണ്. ഞങ്ങൾ എന്തായാലും പോകുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിഷമിക്കണ്ടപ്പാ, അവരൊരു ദിവസം കരയേണ്ടി വരും നമ്മളെ പരിഹസിച്ചതിന്. അവർക്ക് അല്പം കൂടി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ. ഈ മൃഗങ്ങളെ എല്ലാം എങ്ങനെ പെട്ടകത്തിനുള്ളിൽ കയറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് ഉപായം കണ്ടെത്തിയേ തീരൂ. അപ്പാ അപ്പാ, അങ്ങോട്ട് നോക്കൂ. എന്താണത്? ഇതൊരു അത്ഭുതമായിരിക്കുന്നുവല്ലോ. അതെ, ദൈവം ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഓരോ ജോഡിയെ പെട്ടകത്തിനുള്ളിൽ കയറ്റി. കടുവകൾ, സിംഹങ്ങൾ, ആനകൾ, ജിറാഫുകൾ, സീബ്രകൾ. കഴിഞ്ഞു, എല്ലാവരും ഇവിടെ ഉണ്ട്. നോക്കൂ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ പെയ്യുമെന്ന്. പെട്ടെന്ന് തന്നെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തണുത്ത കാറ്റും വീശി തുടങ്ങി. എല്ലാവരും അകത്ത് കയറിയല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായി. എങ്കിൽ ഞാൻ വാതിൽ അടയ്ക്കട്ടെ. ദൈവം പറഞ്ഞതുപോലെ ശക്തമായ മഴ പെയ്യുവാൻ തുടങ്ങി. എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കണ്ട പ്രിയേ, ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളൂ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. നമ്മളത് ചെയ്തു. ദൈവത്തിന് നന്ദി. Thank you.
മഴവെള്ളത്താൽ ഭൂമി ആകെ മുങ്ങി. ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകൾ പോലും വെള്ളത്താൽ മൂടപ്പെട്ടു. പെട്ടകത്തിലുണ്ടായിരുന്ന മനുഷ്യരും മൃഗങ്ങളും ഒഴികെ മറ്റൊന്നും ഭൂമിയിൽ അവശേഷിച്ചില്ല. മഴ കുറയുമെന്ന് കാത്തെങ്കിലും മഴ കുറഞ്ഞില്ല. അങ്ങനെ 40 പകലും 40 രാവും പെയ്തതിന് ശേഷം മഴ നിന്നു. മഴ അവസാനിച്ചു, മഴ നിന്നു. എല്ലാവരും കേൾക്കുവിൻ, മഴ നിന്നു. എന്ത്? അത് ശരിയായിരിക്കുന്നല്ലോ. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നമ്മൾ എപ്പോഴാണ് ഈ പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത്? പ്രിയേ, വെള്ളം വലിഞ്ഞിട്ട് കര കണ്ടാൽ ഉടൻ നമുക്ക് ഈ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങാം. നിങ്ങൾ എന്താ നോക്കുന്നത്? എന്തെങ്കിലും കണ്ടോ? ഓ, കടലല്ലാതെ മറ്റെന്ത് കാണാനായി ഇവിടെ? അമ്മ വിഷമിക്കണ്ട, നീ എന്റെ മകൻ തന്നെയാണ്. പക്ഷേ അപ്പാ, കരയടുത്ത് എവിടെങ്കിലും ഉണ്ടോ എന്ന് നമുക്കെങ്ങനെ അറിയാനാകും? അതൊരു നല്ല ചോദ്യമാണ്. എനിക്കൊരു ഉപായം തോന്നുന്നു. നോക്ക പോയി ഒരു മലങ്കാക്കയെ എടുത്ത് പെട്ടകത്തിൽ താനുണ്ടാക്കിയ കിളിവാതിൽ തുറന്നു പുറത്തു വിട്ടു. നോഹയ്ക്കറിയാമായിരുന്നു, മലങ്കാക്ക കര കണ്ടിരുന്നെങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കൊത്തിയെടുത്ത് കൊണ്ടുവരുമെന്ന്. മലങ്കാക്ക തിരിച്ചെത്തുവാനായി നോഹ ഏറെ നേരം കാത്തിരുന്നു. പക്ഷേ മലങ്കാക്ക തിരിച്ചെത്തിയപ്പോൾ അതൊന്നും തന്നെ തിരികെ കൊണ്ടുവന്നിരുന്നില്ല. അടുത്ത ദിവസം നോഹ ഒരു പ്രാവിനെ അയച്ച് ശ്രമം തുടരാൻ തീരുമാനിച്ചു. ശുഭവാർത്തയുമായി തിരിച്ചു വരൂ. പക്ഷെ പ്രാവും ഒന്നും തിരികെ കൊണ്ടുവരാതെ മടങ്ങിയെത്തി. നോഹ തന്റെ പ്രതീക്ഷകളൊന്നും തന്നെ കൈവിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രാവിനെ വീണ്ടും പറത്തിവിട്ടു. കര കാണുമെന്ന പ്രതീക്ഷയിൽ ഇത്തവണ പ്രാവ് വെറും കൈയോടെയല്ല മടങ്ങി വന്നത്, മറിച്ച് കൊത്തിയെടുത്ത ഒരു ഒലിവിന്റെ ശിഖരവുമായാണ്. അപ്പാ, ഇതൊരു ശുഭവാർത്തയാണല്ലോ. അടുത്തെവിടെയെങ്കിലും കരയുണ്ടെന്ന് ഉറപ്പാണ്. അതെ മോനെ, നമ്മളിപ്പോൾ കരയ്ക്ക് വളരെ അടുത്തായിരിക്കും. ഉടൻ തന്നെ പേടകം നല്ല ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് തട്ടി നിന്നു. അത് സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ ദൈവൻ നോഹയോട് പുറത്തിറങ്ങി വരുവാൻ പറഞ്ഞു. നോഹ, നിനക്കും നിന്റെ കുടുംബത്തിനും എല്ലാ മൃഗങ്ങൾക്കും ഇനി പുറത്തു വരാം. വെള്ളം പറ്റിയിരിക്കുന്നു, നീ ഇനി ഭൂമിയിലേക്ക് വരിക. എന്നിട്ട് ധാരാളം സന്തതി പരമ്പരകളുമായി ജീവിക്കുക. നീ അവരോട് എന്നെ കുറിച്ച് പറയണം. ഇനി ഒരിക്കലും ഒരു ജലപ്രളയം കൊണ്ട് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഇത് ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടിയാകുന്നു. അങ്ങനെ നോഹയും അവന്റെ കുടുംബവും ദൈവം അവർക്കായി ചെയ്ത നന്മകൾക്കായി ദൈവത്തോട് നന്ദി പറഞ്ഞു. വീഡിയോ നിങ്ങൾ കണ്ടു അല്ലേ? നോഹയെ കണ്ടു, പെട്ടകത്തെ കണ്ടു, വെള്ളപ്പൊക്കവും ജലപ്രളയം എല്ലാം നിങ്ങൾ കണ്ടു. അവസാനം ഒരു ആകാശത്തൊരു വില്ലു പോലെ ഒരു സാധനം കണ്ടോ? ആ, എന്താണത്? മഴവില്ല് കണ്ടല്ലേ. മഴവില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് കണ്ടിട്ടുള്ളത്? എപ്പോഴാ? ആ, മഴ പെയ്ത് കഴിയുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ. ആ, അതുപോലെ ഈ മഴവില്ല് എന്താണെന്നറിയാമോ? ദൈവം നോഹയുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. എന്താണ് മക്കൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ? ആ, ദൈവം നോഹയോട് ഒരു വാഗ്ദാനം ചെയ്യുകയാണ്, കൃത്യമായി പാലിക്കുമെന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? ഇനിയൊരിക്കലും
ഭൂമിയെ ജലപ്രളയം മൂലം ഞാൻ നശിപ്പിക്കില്ല എന്ന്. അങ്ങനെ ഒരു ഉടമ്പടി കൊടുക്കുകയാണ്. ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് ദൈവം ആകാശത്ത് തൻ്റെ വില്ല് സ്ഥാപിച്ചു. ആ വില്ലാണെന്ത്? മഴവില്ല്. മഴവില്ലിന് 7 നിറങ്ങളുണ്ട്. നല്ല ഭംഗിയാണ് കാണാനല്ലേ. മഴവില്ലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലൊക്കെ വരച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് മഴവില്ല്. കാണാത്തവരില്ലല്ലോ. ഓക്കെ, അപ്പം മഴവില്ല് ദൈവം സ്ഥാപിച്ച ഉടമ്പടി, ദൈവം നോഹയുമായി സ്ഥാപിച്ച ഉടമ്പടിയുടെ അടയാളമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളിപ്പോൾ കണ്ട നോഹയുടെ കഥ, നോഹയുടെ സംഭവകഥ, കാത്തു സംരക്ഷിക്കുന്ന ദൈവം. ദൈവം കാത്തു സംരക്ഷിക്കുന്ന മനുഷ്യരെന്നും പാപം ചെയ്യാത്ത മനുഷ്യരാണ് അല്ലേ. ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന മനുഷ്യരാണ്. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? എല്ലാവരും തയ്യാറാണോ? പെട്ടകം 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 എന്നൊക്കെ നല്ലൊരു ഉശ്വരം പാട്ടാണ്. നമുക്ക് ഡാൻസ് ചെയ്യാൻ നമുക്കോട്ട് പാട്ടാണ്. എല്ലാവരും തയ്യാറാണല്ലോ. ആ, നമുക്കൊരു പാട്ട് കേൾക്കാമേ. നന്നായുറച്ച ഭൂവിൽ വൈകാതെ വന്നുറച്ചു നോഹയ്ക്ക് രക്ഷയായ പെട്ടകം. ആ, നന്നായുറച്ച ഭൂവിൽ വൈകാതെ വന്നുറച്ചു നോഹയ്ക്കു രക്ഷയായ പെട്ടകം. പെട്ടകത്തെ വിട്ടിറങ്ങി മുട്ടുകുത്തി നോഹ പാട്ടുപാടിയേ. പെട്ടകം 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 കെട്ടിയ നോഹയെ നിങ്ങൾ കേട്ടുവോ? നല്ലവർക്കൊരു കാവലായി ദൈവമുണ്ടിനി എന്നുമേ. നല്ലവർക്കൊരു കാവലായി ദൈവമുണ്ടിനി എന്നുമേ. നല്ലവർക്കൊരു കാവലായി ദൈവമുണ്ടിനി എന്നുമേ. എല്ലാവരും പാട്ട് പഠിച്ചോ? ആ, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു പാട്ടല്ലേ. നല്ല രസമുണ്ട്. നമുക്ക് നല്ലൊരു ഊർജ്ജസ്വലത കിട്ടുന്ന പാട്ടാല്ലേ. ഓക്കെ, നമ്മൾ ഇനി ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളോട് നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അവർ നിങ്ങളെ ഉപദേശിക്കും, മക്കളെ മൊബൈലിൽ ഗെയിം കളിക്കാതിരുന്ന് പഠിക്കടാ, അല്ലെങ്കിൽ മോളെ മമ്മീനെ ഒന്ന് സഹായിച്ചേ. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഓ, ഈ മമ്മിയെ കൊണ്ട് ഞാൻ മടുത്തു, മമ്മി എപ്പോഴും ഇത് തന്നെ പറയാനുള്ളൂ, പഠിക്കേ പഠിക്കേ പഠിക്കുന്നു. അങ്ങനെ ഒരിക്കലും പറയല്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും നമ്മുടെ മുതിർന്നവരും നമ്മളെ ഉപദേശിക്കുന്നത്. ദൈവം നോഹയോട് കണ്ടോ, നോഹയോട് പറഞ്ഞതുപോലെ നോഹ പ്രവർത്തിച്ചത്. പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു, പെട്ടകമുണ്ടാക്കി. ഇന്നതുപോലെ പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ. അതിലൊരു വാക്ക് വ്യത്യാസം നോഹ ചെയ്തില്ല. അതുകൊണ്ട് നോഹയെ ദൈവം സംരക്ഷിച്ചു. നിങ്ങളും അതുപോലെ മാതാപിതാക്കൾ പറയുമ്പം അനുസരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് വീഴുമെന്നറിയാവോ മക്കളെ? നമ്മൾ നാശത്തിൽ ചെന്ന് വീഴും. നോഹയുടെ അയൽവാസികളും നാട്ടുകാരും എവിടെ ചെന്ന് അവസാനിച്ചു നോക്കിക്കേ? അവർ ദൈവം പറഞ്ഞത് കേട്ടില്ല. അവർ വീണ്ടും വീണ്ടും പാപത്തിൽ മുഴുകി ജീവിക്കുകയാണ്. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്കിതൊന്നും ബാധകമല്ല. പക്ഷേ ദൈവം അവരെ പിടിച്ചു. അവരുടെ ജീവിതം ഇല്ലാതായിത്തീർന്നു. പാപം ചെയ്തവൻ അവസാനം, അതേത് പാപമായിക്കോട്ടെ, അവസാനം നാശത്തിൽ ചെന്ന് നിബദ്ധിക്കും. പാപത്തിൻ്റെ ഫലം എന്താണ്? നാശമാണ്. നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ. അറിയാതെയാണെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്ത് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം വേദനിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയം ഒത്തിരി വേദനിക്കുകയാണ്. നിങ്ങൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ചെയ്യുന്ന പാപം ദൈവത്തെ ഒരുപാട് വേദനിക്കുകയാണ്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാലോ? കുഞ്ഞുമക്കളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓക്കെ, കൈകൾ കൂപ്പി കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, ഞങ്ങൾ ഇന്ന് നോഹയെക്കുറിച്ച് പഠിച്ചു. അങ്ങേക്ക് ഇഷ്ടമുള്ള മകനായിരുന്നു. നോഹയെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പാപം ചെയ്യാതെ അങ്ങ് പറയുന്നത് പോലെ കേട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഓക്കെ, ഇരുന്നോ. നോഹയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാ? നോഹയിൽ ദൈവം സംപ്രീതനായിരുന്നു. എന്തുകൊണ്ടാണ്? നോഹ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. നോഹ പാപം ചെയ്തില്ല. ദൈവം പറയുന്നത് പോലെ തന്നെ നോഹ പ്രവർത്തിച്ചു.
ഉൽപ്പത്തി 6:22 പറയുന്നുണ്ട്, ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. അതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോഹ മാറിയില്ല. നോഹ പെട്ടകമുണ്ടാക്കിയല്ലേ. എത്ര ദിവസം കൊണ്ട് പെട്ടകമുണ്ടാക്കി? കുറേ ദിവസങ്ങളെടുത്തു. അതിനുശേഷം മഴ പെയ്യാൻ തുടങ്ങി, ജലപ്രളയമുണ്ടായി. എത്ര ദിവസം ജലപ്രളയം നീണ്ടു നിന്നു? 40 ദിവസം, 40 രാത്രിയും പകലും. പെട്ടകം ഏത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഏത് മരം കൊണ്ടാ? ആ, ഗോഫേർ മരം കൊണ്ട്. ജലപ്രളയമെല്ലാം കഴിഞ്ഞും നോഹയും കുടുംബത്തെയും അതിലുള്ള 2 വീതം ജീവജാലങ്ങളെയും ദൈവം കാത്തു പരിപാലിച്ചു. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്തു. എന്തായിരുന്നു ആ ഉടമ്പടി? എന്തായിരുന്നു? ആ, ഇനിയൊരിക്കലും ഞാൻ ജലപ്രളയം മൂലം ഭൂമിയെ നശിപ്പിക്കില്ല. ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് ആകാശത്തെ ദൈവം എന്ത് സ്ഥാപിച്ചു? അതിൻ്റെ അടയാളം എന്തായിരുന്നു? ആ, മഴവില്ല്. അല്ലേ, പാപത്തിൻ്റെ ഫലം എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ. എന്താണ് പാപത്തിൻ്റെ ഫലം? നാശം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ടീച്ചറിന്ന് പറയുകയാണ്, 3 അധ്യായം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലെ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 6:7, 8:8 ഈ 3 അധ്യായങ്ങൾ വായിക്കണം. കാരണം നമ്മൾ വീഡിയോയിൽ നോഹയുടെ സംഭവകഥ കണ്ടു, ടീച്ചർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ 3 അധ്യായങ്ങളും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സംഭവം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും. ഒരാഴ്ച സമയമുണ്ട്, കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് വായിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട 1-2 വചനങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. പിന്നെ പദസഞ്ചിയിൽ നിന്ന് കണ്ടെത്തുക എന്നൊരു പ്രവർത്തനം പേജ് നമ്പർ 24 പറയുന്നുണ്ട്. അവിടെ പദസഞ്ചിയിൽ കുറേ വാക്കുകൾ തരുന്നുണ്ട്. മഴവില്ല്, 40, ദൈവം, ഉൽപ്പത്തി, നോഹ, അങ്ങനെ കുറേ വാക്കുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ചോദ്യം അതിൻ്റെ വലതുവശത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആ പദസഞ്ചിയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇപ്പം തന്നെ കിട്ടി അല്ലേ. പെട്ടകമുണ്ടാക്കിയ ആളാരാണ്? ആ, നോഹ. എത്ര ദിവസം മഴ പെയ്തു ജലപ്രളയകാലത്ത്? 40 ദിവസം. ദൈവം നോഹയുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളം എന്താണ്? മഴവില്ല്. നോഹയുടെ പ്രതിപാദിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്? ഉൽപ്പത്തി. ആ, എല്ലാവർക്കും കിട്ടി. അപ്പോൾ അതൊക്കെ എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി, പാപം ചെയ്യാതെ ജീവിച്ചാൽ, ദൈവം പറയുന്നത് പോലെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചോളും. ഏത് ജലപ്രളയം വന്നോട്ടെ, ഏത് ഭൂകമ്പം വന്നോട്ടെ, കൊറോണ വന്നോട്ടെ, ഒന്നും നമ്മൾ പേടിക്കേണ്ട. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം നമ്മെ കാത്തു പരിപാലിച്ചോളും. പക്ഷേ ദൈവം പറയുന്നത് പോലെ അനുസരിക്കണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ ഭൂമിയിലുള്ള നമ്മുടെ മാതാപിതാക്കന്മാരും അധ്യാപകരും പറയുന്നത് നമ്മൾ അനുസരിക്കണം. നല്ല കുട്ടികളായിട്ട് വളരണം. നമ്മൾ ഇന്ന് പഠിക്കേണ്ട ബൈബിൾ വാക്യം ഏതായിരുന്നു? ഉൽപ്പത്തി 6:22. എന്തായിരുന്നു അത്? ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു അല്ലേ. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. നമുക്കൊന്ന് പറഞ്ഞാലോ, നമ്മളും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ദൈവം കൽപ്പിക്കുന്നത് പോലെ, ദൈവം പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ദൈവം കാത്തു പരിപാലിച്ചോളൂ. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദൈവം നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളെ കാത്തു പരിപാലിച്ചോളും. ഓക്കെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിനായി പാടാം.